അസ്സലാമു അലൈക്കും. എസ് ആർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളാദ്യം ചെയ്യേണ്ടത്, ഏത് ഫോട്ടോയാണോ കേക്കിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവരിങ്ങനെ ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് നല്ല ഉള്ളിലേക്ക് എയറൊന്നും കടക്കാതെ നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് തരും. അപ്പോൾ നമുക്കത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 4 ദിവസം വരെ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെക്കാം കേട്ടോ, ഒരു കേടും വരില്ല. ഫോട്ടോ പ്രിൻ്റ് ബേക്കറിന്ന് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഐസിങ് ചെയ്ത് വെച്ചതാണ്. വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം ഡെക്കറേഷൻ നോക്കിയേ വേണ്ട, കാരണം അവിടെയാണ് നമ്മൾ ഫോട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ. മുകൾ ഭാഗത്ത് ഫോട്ടോ വരും, പിന്നെ സൈഡിൽ മാത്രം നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് കവറിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമ്മളുടെ കേക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അത് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ പൊളിച്ചെടുക്കുമ്പോൾ രണ്ട് സൈഡൊക്കെ പൊട്ടി, എന്നാലും കുഴപ്പമില്ലാണ്ട് എടുത്തു. ഇതാ ഇതുപോലെ പൊളിച്ചെടുക്കുക കേട്ടോ. ഞാനിതിൻ്റെ മുകളിൽ, കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ സൈഡ് ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇതേമാതിരി ഡെക്കറേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.